ഹായ് മക്കളെ, നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് മെസ്സേജ് അയച്ചിരുന്നു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം മാറ്റിവെക്കുമോ, എന്തായിരിക്കും അവസ്ഥ, കോഴിക്കോട് ജില്ലയിലുള്ള കുട്ടികൾക്കൊക്കെ എക്സാം എഴുതാൻ പറ്റും, അങ്ങനെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ. നിപ്പ ഔട്ട് ബ്രേക്ക് മൂലം ഏകദേശം സ്കൂളുകളൊക്കെ കോഴിക്കോട് ജില്ല അടച്ച സാഹചര്യത്തിലാണ് ഈ ചോദ്യങ്ങൾ വന്നിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഏകദേശം 43,000 കുട്ടികൾ നമ്മളെ കാലിക്കറ്റ് ജില്ലയിൽ നിന്ന് എക്സാം എഴുതാണ്ട്, 400,000 അത്രയും കുട്ടികൾ വരുന്ന സമയത്ത് എന്തായാലും ഒരു പരിഹാരം നമ്മളെ ഗവൺമെൻറ് കാണുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നിതാ നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി അനൗൺസ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ എക്സാം മാറ്റി വെച്ചിരിക്കുകയാണ്. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം 9-ാം തീയതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് എക്സാം. അതിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വിശദമായിട്ടുള്ളൊരു വീഡിയോ വരും, അതേപോലെ അതിൻ്റെ ഷെഡ്യൂളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റിയതോടുകൂടി നമുക്ക് കുറച്ചുകൂടി ദിവസങ്ങൾ എന്ത് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഷെഡ്യൂൾ നമ്മൾ ഇന്ന് തന്നെ നമ്മളത് ഔട്ട് ചെയ്തും അതും കുട്ടികൾക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരാം. അപ്പോൾ വ്യക്തമായ ഷെഡ്യൂളോടുകൂടി നല്ല പ്ലാനിങ്ങോടുകൂടി പോയി കഴിഞ്ഞാൽ ഇനിയും നമുക്ക് എന്തുണ്ട്, നല്ല രീതിയിൽ പഠിച്ച് ഫുൾ മാർക്കിലേക്ക് എത്താനുള്ള അവസരം നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരുന്ന് വീടുകളിൽ ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ആപ്പ് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഈസി ആയിട്ട് ആപ്പിലൂടെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം വിനിയോഗിക്കുക. എല്ലാവർക്കും നല്ലൊരു ഫുൾ മാർക്കിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.